Verissima. Ah, verissimo, verissimo. Ma'am, verissimo. Good morning, all. Good morning, ma'am. Good morning, ma'am. നമ്മൾ രണ്ട് ലെസൺ കഴിഞ്ഞു എക്സാം എഴുതി അല്ലേ. ലിസൺ നിങ്ങൾ ആ വീട്ടില് ചേച്ചി മനിയനെ കയറ്റി ഇടി കൂടൂലേ, തല്ലുകൂടും അല്ലേ. ചേട്ടനും ചേച്ചിയായിട്ട് ഇടി കൂടുന്നതിനേക്കാളും അനിയന്മാരായിട്ടായിരിക്കും ഇടി കൂടാൻ ഇഷ്ടം അല്ലെ, നിങ്ങളൊക്കെ ചെറുതായത് കാരണം. വാതിലിന്റെ മറയിൽ നിന്നിട്ട് പേടിപ്പിക്കും നിങ്ങള്, പോ എന്നും പറഞ്ഞിട്ട് പേടിപ്പിക്കില്ലേ. അപ്പൊ അവരെ ഞെട്ടിപ്പോ. ആ നീ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ നിങ്ങള് കഴിക്കും, എന്നിട്ട് ആ കടലാസില് കല്ലൊക്കെ പൊതിഞ്ഞു കൊടുക്കാറുണ്ട, പറ്റിക്കാറുണ്ട, പറ്റിക്കാറുണ്ട്. എന്റെ അനീതി, ഞാൻ ചോക്ലേറ്റ് തിന്നിട്ട് എന്റെ അനീതിക്ക് ഞാൻ കവർ കൊടുക്കും. എന്റെ അനീതി വിചാരിക്കുന്നത് എന്റെ ഒരു ചോക്ലേറ്റ് തിന്നാ. അപ്പൊ അവർക്ക് എന്താ ഫീൽ ആവാ, അവർക്ക് എന്താ തോന്നാ, അങ്ങനെ കല്ല് പൊതിഞ്ഞ് കിട്ടി കിട്ടി കഴിയുമ്പോ കൊടുക്കുന്ന ആൾക്ക് ഹാപ്പിയാണ് അല്ലേ. കിട്ടിയാൾക്കോ വിഷമാവും, നിങ്ങൾക്ക് നല്ല ഇടി തരാൻ തോന്നും അല്ലേ, ദേഷ്യം അല്ലേ, അങ്ങനെയല്ലേ. നിങ്ങളുടെ ഇപ്പൊ അച്ഛന്റെ ഡയറിയിലൊക്കെ അനിയനോ അനിയത്തിയൊക്കെ കുത്തി വരച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛന്റെ റൂമിലിരിക്കുന്ന വല്ല വസ്തുക്കളും താഴിട്ട് പൊട്ടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഓടിച്ചെന്ന് അനിയനോട് അല്ലെങ്കിൽ അനിയത്തിയോട് അയ്യോ സാരില്ല കേട്ടോ അങ്ങനെയല്ലോ പറയാറ് ആണോ? സാരില്ല പോട്ടേട്ടോ എന്നാണോ പറയാറ്? അച്ഛൻ വരുമ്പോ ഇന്ന് കിട്ടും. നിന്നോട് ആരെ ഇതൊക്കെ പൊട്ടിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആരെ ഇവിടെ കുത്തി വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ ചോദിക്കാന്ത് അല്ലേ. ഇന്നാള് അച്ഛന്റെ കയ്യിന്ന് എനിക്ക് തല്ലുക പൊള്ളിച്ചതാണ്, രണ്ടവൾക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ അവരെ സമാധാനിപ്പിക്കോ അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് കരകയറ്റുമല്ലോ, ഒന്നും കൂടി അവരെ കൊലിപ്പിക്കും അല്ലേ, അങ്ങനെയല്ലേ ചെയ്യാറ്? ബുക്കിലൊക്കെ കുത്തിവരിക്കും, ചെറിയ വാവകളൊക്കെ അങ്ങനെ ചെയ്യും. ചേട്ടന്റെയും ചേച്ചിയുടെയും ബുക്കൊക്കെ കാണുമ്പോ കുത്തിവരിക്കാനും കീറിക്കളയാനൊക്കെ തോന്നും അവർക്ക് അല്ലേ. അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്ന കവിതയില് ലിസൺ ലിസൺ, ചേച്ചിയും കുട്ടനും, ആ ചേച്ചിയുടെ അനിയനായ കുട്ടൻ, അവര് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനല്ലേ സംഭാഷണം എന്ന് പറയാ അല്ലേ. കുട്ടൻ ചുമരില് ഭിത്തി എന്ന് പറഞ്ഞ എന്താ, ചുമരിലൊക്കെ നിറച്ചും കുത്തി വരച്ചു. അപ്പൊ ചേച്ചി അത് കണ്ടു വന്നപ്പോ ഓടി വന്നോട്ട് പറയണ, അയ്യട മനമേ, നീ നിറച്ചും ചുമരില് കുത്തി വരച്ചിട്ടല്ലേ, ഇന്ന് അച്ഛൻ വരുമ്പോ നിനക്ക് നല്ല സമ്മാനം കിട്ടും. ഇന്ന് അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നോട് ആരായി ചുമരിലൊക്കെ കുത്തി വരയ്ക്കാൻ പറഞ്ഞേ, കണ്ടോ നിറച്ചും കുത്തി വരച്ചിട്ടേ. ഇന്ന് കുട്ടന് അച്ഛൻ വരുമ്പോ നല്ലൊരു സമ്മാനം കിട്ടും. അയ്യട മനമേ എന്ന് പറഞ്ഞ എന്താ, നിങ്ങളുടെ വീട്ടിലെ അമ്മേ അമ്മൂമ്മയൊക്കെ പ്രയോഗിക്കുന്ന കേട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ചോക്ലേറ്റ് തന്നു, അപ്പൊ നിങ്ങളുടെ ചേട്ടനും ചേച്ചി അനിയനും അവർക്കും കൊടുത്തു, നിങ്ങൾക്ക് കിട്ടിയത് വേഗം അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് അവന്റെ കഴിക്കാതെ അങ്ങനെ അവനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കെന്നാ കുറച്ചുകൂടി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ അവൻ അയ്യട മനമേ അല്ലെ, കളിയാക്കി ഇങ്ങനെ സൂചിപ്പിക്കുന്ന പദാണ് അയ്യട മനമേ. അയ്യട മനമേ, അപ്പൊ ഇവിടെ ഇവിടെ കുത്തി വരച്ച കണ്ടായി ചേച്ചി എന്താ പറഞ്ഞത്, അയ്യട മനമേ കിട്ടിക്കോളൂ, ഇന്ന് നിനക്ക് കിട്ടും നല്ലൊരു സമ്മാനം. സമ്മാനം എന്ന് പറഞ്ഞ എന്താ ഇവിടെ ഉദ്ദേശിച്ചത് അല്ലേ, നല്ല അടി ഇന്ന് അച്ഛൻ വരുമ്പോ നിനക്ക്
അപ്പോ ചേച്ചി എന്താ പറഞ്ഞത് കുട്ടനോട്? നിനക്ക് കിട്ടും അച്ഛൻ വരുമ്പോ നല്ലൊരു സമ്മാനം, നല്ലൊരു സമ്മാനം. അപ്പൊ കുട്ടന് അത് കണ്ട കേട്ടപ്പോ കുട്ടന് മനസ്സിലായില്ല ഈ ചേച്ചിക്ക് എന്താണ്, ചേച്ചി എന്താണ് പറഞ്ഞത്? ഞാൻ കുത്തി വരച്ചുന്നോ? ഞാൻ കുത്തി വരച്ചതൊന്നല്ല, നല്ലൊരു പടം വരച്ചതാണ്. എന്തിന്റെ പടം? ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോ അമ്പലമുറ്റത്ത് ഒരു ആനയെ കണ്ടു. കൊമ്പനാന, നല്ല ഒന്നാന്തരം കൊമ്പനാന. ആ കൊമ്പനാനയാണ് ഞാൻ ഈ ചുമരിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് എന്താ കുത്തി വരച്ചതായിട്ടാണോ തോന്നിയത്? അമ്പലമുറ്റത്ത് ഇന്നലെ കണ്ട കൊമ്പനാനയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ആരുടെ ഓഡിയോ ഡിസ്റ്റർബ് ചെയ്യണേ. ഇപ്പൊ കുട്ടൻ എന്തിനാ വരച്ചത്? കൊമ്പനാനെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എതിർലിംഗം അല്ലേ, മെയ് കൊമ്പനാന പെണ്ണോ? കൊമ്പനാന എന്ന് പറഞ്ഞാൽ ആണോ ആണോ പെണ്ണാണോ? ആണ്. അപ്പൊ പെണ്ണാനയ്ക്ക് എന്ത് പറയും? എത്ര ലിംഗം ചോദിച്ചാ പറയുമല്ലോ. ഇടിയാനയാണ് തന്നതെങ്കിലോ കൊമ്പനാന. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരെടുക്കാം, നമുക്ക് കവിത നോക്കാം. എന്താണ് ചേച്ചി കുട്ടനും തമ്മിൽ ചെയ്യുന്നത്? പോയം കേട്ടിരുന്നാ മതി നിങ്ങള്, ഞാൻ പാടിക്കഴിയുമ്പോ നിങ്ങളെ കൊണ്ട് പാടിക്കും. ചേച്ചിയും കുട്ടനും തമ്മിലുള്ള സംഭാഷണമാണ് കവിത. ചേച്ചിയും കുട്ടനും തമ്മിലുള്ള സംസാരം. ലിസൺ. ചേച്ചി എന്താ ആദ്യം പറഞ്ഞത്? അയ്യട മനമേ കിട്ടിക്കോളും കുട്ടന് നല്ലൊരു സമ്മാനം. മനമേ കിട്ടിക്കോളും കുട്ടന് നല്ലൊരു സമ്മാനം. മനമേ കിട്ടിക്കോളും കുട്ടന് നല്ലൊരു സമ്മാനം. കുത്തി വരച്ചതിനെ വന്നാൽ സമ്മാനം. കിട്ടി നിറച്ചും കിട്ടി ചുമര് കിട്ടി എന്ന് പറഞ്ഞാല് ചുമര് നിറച്ചും ചുമരിൽ മുഴുവൻ കുത്തി വരച്ചിട്ടിരിക്കുകയാണ് ആര്? കുത്തി വരച്ചിട്ടിരിക്കുകയാണ് ആര്? ചേച്ചിയുടെ അനിയന്റെ പേരെന്താ? കുട്ടി നിറച്ചും കുത്തി വരച്ചതിന് അച്ഛൻ വന്നാൽ സമ്മാനം. കുത്തി നിറച്ചും വരച്ചതിന് അച്ഛൻ വരുമ്പോ നിനക്ക് നല്ലൊരു സമ്മാനം. കുത്തി നിറച്ചും കുത്തി വരച്ചതിനായി അച്ഛൻ വരുമ്പോ നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടും. എന്താ പറഞ്ഞ? അയ്യട മനമേ കിട്ടിക്കോളും കുട്ടനു നല്ലൊരു സമ്മാനം. കിട്ടി നിറച്ചും കുത്തി വരച്ചതിനച്ഛൻ വന്നാൽ സമ്മാനം. എവിടെയാണ് കുത്തി വരച്ചിട്ടിരിക്കുന്നത്? ചുമരില് ഭിത്തി നിറച്ചും
വരച്ചതിന് സമ്മാനം. നിറച്ചും കച്ചം വരുമ്പോ നല്ലൊരു സമ്മാനം കിട്ടും. ശ്രീ പാർവതി പാടി നോക്കിയേ. അയ്യടെ മനമേ കിട്ടിക്കോളും കുട്ടന് നല്ല സമ്മാനം, നല്ലൊരു സമ്മാനം, നല്ലൊരു സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചത് അച്ഛൻ വന്നാൽ സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചതിന് അച്ഛൻ വന്നാൽ സമ്മാനം. ഹിബ. യെസ് മാം. പാടിയ അയ്യടമനമേ കിട്ടിക്കോളും കുട്ടനു നല്ലൊരു സമ്മാനം. ഭിത്തി നിറച്ചു കുത്തി വരച്ചതിനു അച്ഛൻ വന്നാൽ സമ്മാനം. ഫോർ ലൈൻ പാഠം കിട്ടി എല്ലാവർക്കും. ജുവാന റോസ്. അയ്യടമനമേ കിട്ടിക്കോളും കിട്ടിക്കോളും. ആർക്കാ സമ്മാനം കിട്ടുന്നത്? കുട്ടനു നല്ലൊരു സമ്മാനം. കുട്ടനു നല്ലൊരു സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചതിനച്ഛൻ വന്നാൽ സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചതിന് അച്ഛൻ വന്നാൽ സമ്മാനം. അച്ഛൻ വന്നാൽ സമ്മാനം. വരച്ചതിന് പ്ലസ് അച്ഛൻ ചേർത്താണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കുന്നത്. വരച്ചതിനച്ഛൻ അല്ലെ, വരച്ചതിന് അച്ഛൻ. എൽവിൻ ബിനു പാടി നോക്കിയേ. അയ്യണമനമേ കിട്ടിക്കോളും നല്ലൊരു സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചതിന് അച്ഛൻ വന്നാൽ സമ്മാനം. ഓക്കെ, വെരി ഗുഡ്. ഭുവന. അൺമ്യൂട്ട്. യെസ് മാം. അയ്യടമനമേ കിട്ടിക്കോളും കുട്ടന് നല്ലൊരു സമ്മാനം. ഭിത്തി നിറച്ചും കുത്തി വരച്ചത് അച്ഛൻ വന്നാൽ സമ്മാനം. ഓക്കെ, പാടാൻ കിട്ടിയല്ലോ. അപ്പൊ ഫോർ ലൈൻ പാടാൻ കിട്ടി എല്ലാവർക്കും. അയ്യടമനമേ കിട്ടിക്കോളും, ഇന്ന് വരുമ്പോ നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടും. ഈ ഭിത്തി നിറച്ചും കുത്തി വരച്ചതിന് അച്ഛൻ വരുമ്പോ നല്ലൊരു സമ്മാനം കിട്ടും. ആരാ അങ്ങനെ പറഞ്ഞത്? ദിയ. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞേ നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടുമെന്ന്? അൺമ്യൂട്ട് ദിയ. ചേച്ചി അല്ലെ. അപ്പൊ കുട്ടൻ അതിന് മറുപടി പറയാണ്, കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. അയ്യോ, ഈ ചേച്ചി എന്താണ് ഈ പറയുന്നത്? ഞാൻ കുത്തി വരച്ചു എന്നോ? ചെമ്മരില് ഞാൻ കുത്തി വരച്ചിട്ടൊന്നുമില്ല. കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. ഈ ചേച്ചിക്ക് ഒന്നും അറിയാൻ പാടില്ല. ചേച്ചി എന്തായി പറയുന്നത്? ഞാൻ കുത്തി വരച്ചതൊന്നുമല്ല. ഈ ചേച്ചി പറഞ്ഞതോ കേട്ടില്ലേ? ഈ ചേച്ചി പറയുന്നു നോക്കിയേ, ഞാൻ കുത്തി വരച്ചു എന്ന്. ചെമ്മരില് ഞാൻ കുത്തി വരച്ചതൊന്നുമല്ല. അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു കൊമ്പനയല്ലി വരച്ചു ഞാൻ. അമ്പലമുറ്റത്ത് ഇന്നലെ നിന്നൊരു, ഇന്നലെ ഉത്സവത്തിന് പോയപ്പോ അമ്പലമുറ്റത്ത് ഒരു കൊമ്പനാന നിൽക്കുന്നു. ആ കൊമ്പനയല്ലേ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്? അല്ലാതെ കുത്തി വരച്ചെന്ന് ആരാ പറഞ്ഞത്?
ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കുത്തി വരച്ചതാണെന്ന്. കുട്ടൻ എന്തിനെ വരച്ചത്? അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു കൊമ്പനെയല്ലി വരച്ചു ഞാൻ. കുട്ടൻ എന്തിനെയാ വരച്ചത്? അമ്പലമുറ്റത്ത് ഇന്നലെ കണ്ട കൊമ്പനാനെയാണ് വരച്ചത്. കുത്തി വരച്ചെന്നയ്യേ കഷ്ടം, വരച്ചെന്നയ്യേ കഷ്ടം. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. കുത്തി വരച്ചെന്നയ്യേ കഷ്ടം, കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കണ്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. കുത്തി വരച്ചെന്നയ്യേ കഷ്ടം, കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. എന്താ ചേച്ചി പറഞ്ഞത്? ചുമരില് മുഴുവൻ കുത്തി വരച്ചിരിക്കുകയാണെന്ന്. പക്ഷെ കുട്ടൻ എന്താണ്? അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു കൊമ്പനെയല്ലി വരച്ചു ഞാൻ. അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു അമ്പലത്തിൽ പോയപ്പോ കണ്ട കൊമ്പനയല്ലി, കൊമ്പനയല്ലേ, കൊമ്പനാനയല്ലേ ഞാൻ വരച്ചത്. കൊമ്പനാനയാണ് കുട്ടൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ചേച്ചി എന്താണ് ഇങ്ങനെ പറയുന്നത്? മനസ്സിലായോ? പറഞ്ഞാൻ കിട്ടിയോ? ചേച്ചി പറഞ്ഞത് കുത്തി വരച്ചെന്നയ്യേ കഷ്ടം, കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. എന്നയ്യേ കുത്തി വരച്ചെന്നയ്യേ കഷ്ടം, കുത്തി വരച്ചെന്നയ്യേ കഷ്ടം. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു അമ്പലമുറ്റത്ത് ഇന്നലെ നിന്നൊരു കൊമ്പനെയല്ലി വരച്ചു ഞാൻ. ഓക്കെ, ഇനി പാടാൻ കിട്ടിയോ നോക്കട്ടെ. ഐറിൻ, അയ്യടമനമേ കിട്ടിക്കോളും, കുട്ടന് നല്ല സമ്മാനം. വിറ്റി നിറച്ച് കുത്തി വരച്ചതിന് അച്ഛൻ വന്നാൽ സമ്മാനം. കുത്തി വരച്ച് നയ്യേ കഷ്ടം, ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. അമ്പലമുറ്റത്തിന്നലെ ഇന്നലെ നിന്നൊരു ഒരു കൊമ്പനെയല്ലി വരച്ചു ഞാൻ, വരച്ചു ഞാൻ. വെരി ഗുഡ്, വെരി. കൊമ്പനെയല്ലി വരച്ചു ഞാൻ, അമ്പലമുറ്റത്തിന്നലെ നിന്നൊരു കൊമ്പനെയല്ലി വരച്ചു ഞാൻ. അത്രയും വരെ പാടാം കിട്ടുമോ എല്ലാവർക്കും? ഇനി ആരാ പാടാ? സമ്മാനം. വിത്ത് നിറച്ച് കുത്തി വരച്ച് അച്ഛം വന്നാ സമ്മാനം. കുത്തി വരച്ച് അയ്യേ കഷ്ടം, ചേച്ചി പറഞ്ഞത് കേട്ടില്ല. കൊമ്പനെയല്ലി വരച്ചു ഞാൻ, കൊമ്പനെയല്ലി വരച്ചു ഞാൻ. എഫ്രോൺ
അയ്യടവനമേ കിട്ടിക്കോളും കുട്ടന് നല്ലൊരു സമ്മാനം. അച്ഛൻ വരുമ്പോൾ നിറച്ചും പിട്ടി നിറച്ചും കുത്തി വരച്ച് അച്ഛന്റെ അച്ഛൻ അച്ഛൻ വന്നാൽ സമ്മാനം. കുത്തി വരച്ച് നയ്യേ കഷ്ടം. കുത്തി വരച്ചതിന് അയ്യേ കഷ്ടം. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ. അമ്പലമുറ്റത്തിന്നല നിന്നൊരു കൊമ്പനയല്ലേ ഞാൻ വരച്ചു ഞാൻ കൊമ്പനയല്ലി വരച്ചു ഞാൻ. അപ്പോ ചേച്ചിയും ചേച്ചിയും കുട്ടനും തമ്മിലുള്ള സംസാരമാണ് അല്ലെ, സംഭാഷണം. കുട്ടൻ ചുമരിൽ കുത്തി വരയ്ക്കുന്ന കണ്ടപ്പോ ചേച്ചി എന്താ പറഞ്ഞത്? ഇന്ന് കിട്ടും നിനക്ക് അച്ഛന്, അച്ഛൻ വരുമ്പോ നല്ലൊരു സമ്മാനം. ആരാ നിന്നോട് കുത്തി വരയ്ക്കാൻ പറഞ്ഞത്? അപ്പൊ കുട്ടൻ, ഞാൻ കുത്തി വരച്ചതൊന്നല്ല, ഈ ചേച്ചിക്ക് എന്താണ് പറയുന്നത്? ചേച്ചിക്ക് എന്താ പടം വരച്ചത് കണ്ട മനസ്സിലാവില്ലേ? ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ കണ്ട കൊമ്പനാനയാണ് ഞാൻ വരച്ചത്. ഈ ചേച്ചി എന്ത് കഷ്ടമാണ്, പടം വരച്ചാലും മനസ്സിലാവില്ലേ എന്നുള്ള മട്ടിലാണ് ചേച്ചി പറഞ്ഞത്. പാടാൻ കിട്ടിയോ പോയം? ഇനി ബോർഡ് എഴുതി കഴിയുമ്പോ പോയം കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. നിങ്ങളുടെ റഫ് ബുക്ക് എടുത്തേ. First one, kutta. N. Enda vaikya word? Kutten. 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 റഫ് ബുക്കിൽ എഴുതിക്കോ. എഴുതി പഠിക്കാനുള്ളതാണ്, ഫൈവ് ടൈംസ് എഴുതി പഠിക്കണം ബോർഡ്, എങ്കിലേ പോയം വായിക്കാൻ കിട്ടുള്ളൂ. നൗ കോപ്പി, ഫൈവ് ടൈംസ് നിങ്ങൾ എഴുതി പഠിച്ചാ മതി. ഈ അക്ഷരം അറിയാലോ ഏതാ? അല്ലേ, ഹാക്ക് ചിഹ്നം വരുമ്പോ മീനിങ് ചുമര്. ചുമര് നമുക്ക് മീനിങ് പഠിക്കാനുള്ളതായി. ഭിത്തി ചുമര്, ചുമര് ഭിത്തി. ഇപ്പൊ ഓടെ ഭിത്തി. സമ്മാനം. സ മാ സമ്മാനം. ഫോർത്ത് വൺ,
അച്ഛൻ എന്ന് എഴുതാനായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ച രണ്ടാമത്തെ ച അച്ഛ അച്ഛൻ 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 ആദിത്യ ഫസ്റ്റ് വേർഡോ കുട്ടൻ കു ട എൻ പറഞ്ഞെഴുതും. ഓരോ ലെറ്ററും എഴുതുമ്പോ പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർഡ് വായിക്കാൻ കിട്ടില്ല. കുട്ടൻ ഭിത്തി 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 സമ്മാനം അയ്യപ്പദാസ് എഴുതുന്നില്ല. അയ്യപ്പദാസ് അച്ഛൻ 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 കഷ്ടം 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 ഫിനിഷ്. ഫസ്റ്റ് വേർഡ് എന്താ വായിച്ച? ഫസ്റ്റ് വേർഡ് എന്താ? ഫസ്റ്റ്
സിക്സ് വേർഡ്സ് ഫൈവ് ടൈംസ് എഴുത ഡിക്റ്റേഷൻ എടുക്കും. ഋത്തിക സഞ്ജയ് പ്രസന്റ് ആണോ? ഋത്തിക ഋത്തിക സഞ്ജയ് ആബ്സെന്റ്. രുദ്രാക്ഷ് രുദ്രാക്ഷ് പ്രസന്റ്. റയാൻ അഡ്രിക് പ്രസന്റ്. ശ്രീ പാർവതി. ജ്വൽ ജോമി ജ്വൽ ജോമി ആബ്സെന്റ് ആണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഡിക്റ്റേഷൻ എടുക്കും, പോയം വായിക്കാൻ പഠിക്കണം. ഓക്കെ, ബൈ ബൈ മാം.